ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യം. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട, പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ. മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി, ദാറ്റ്സ് ഓൾ. യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദുരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറക് മുളച്ച് പറന്നുയർന്നവരും ചിറക് കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദുരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല, അയാളുടെ ജീവിതം തന്നെയാണത്. ആദ്യ സിനിമയുടെ തിരക്കഥ എഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓം സത്യജിത്രായ നമഃ. ഓം സ്പീൽബർഗായ നമഃ. പ്രിയദർശനായ നമഃ. കുറസോവ അരവിന്ദ ചാപ്ലിനായ നമഃ. ഈ തിരക്കഥയ്ക്ക് ഒരു ഗംഭീര ക്ലൈമാക്സ് തരണേ നമഃ. അനുഷയും രവിയും പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടാം. ആകസ്മികം. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 500,000 രൂപ കെട്ടിവെക്കണം. അതിന് നിർമ്മാതാവ് തയ്യാറല്ലെങ്കിൽ തയ്യാറുള്ളവന് വേണ്ടി പടം ചെയ്താൽ മതി. എന്തായാലും അനുഷയുടെ ഡയലോഗ് ആറ്റിക്കുറുക്കിയതായിരിക്കണം. നോക്ക് രവി, കാറും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് രവിയെ ഞാൻ ക്ഷണിക്കുന്നില്ല. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? കാറും കോളും നിറഞ്ഞ മണ്ണാങ്കട്ട. സംഗതി സിമ്പിളായിരിക്കണം. ഈ നോക്കു രവിയും വേണ്ട, ഒരുമാതിരി സീരിയൽ പ്രയോഗം. ഒളിച്ചോടുന്നവളെ യാത്ര അയക്കാൻ വന്നതാണല്ലേ. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ബലത്തിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ വരെ മാത്രം നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്നേ കാണുന്നവർക്ക് തോന്നൂ. പക്ഷെ എത്ര അകലത്താണെന്ന് നമുക്കല്ലേ അറിയൂ. കൊള്ളാം, അത് കൊള്ളാം. ഉദയഭാനുവിന് നല്ലൊരു ക്ലൈമാക്സ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ നഗരത്തിലെങ്ങും സിനിമ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫിലിം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയാണ്. ഈ കഥയിലെ നായിക മധുമതി അവിടെയാണുള്ളത്. യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. മധുമതിയെ തൻ്റെ ഗുരുവായ സംവിധായകന് പരിചയപ്പെടുത്തിയത് ഉദയഭാനുവായിരുന്നു. ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി. മധുമതി ഇന്നൊരു താരമാണ്. മധുമതിക്ക് ഉദയഭാനുവിനോട് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയം ഇവർക്കിടയിൽ തളിരിടുന്നില്ല. എങ്കിലും
ഗോസിപ്പുകാരുടെ കഴുകൻ കണ്ണുകൾ അവർക്ക് മേൽ വീഴുന്നതിൽ അസ്വസ്ഥനാണ് ഉദയഭാനു. ഇതാണ് രാജപ്പൻ തെങ്ങമ്മൂട്. ക്ഷമിക്കണം, ഇത് അയാളുടെ കാലുകളാണ്. മലയാള സിനിമയുടെ വിരിമാറിലൂടെ നല്ലൊരു വേഷത്തിനായി ഈ കാലുകൾ ചലിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി. ഈ മുഖമാണോ അതിനൊരു തടസ്സം? ഈ നിറവും രൂപവുമാണോ തടസ്സം? ചെറിയ വേഷങ്ങൾ പലതും ചെയ്തു, പക്ഷെ നല്ലൊരു വേഷം എന്ന സ്വപ്നം നീളുകയാണ്. ആളെന്നേക്കാളും കറുത്തിട്ടാണ്, വലിയ ആരോഗ്യവും സൗന്ദര്യവും ഇല്ല, എന്നിട്ടും സൂപ്പർ സ്റ്റാറായി. ഈശ്വര, acting is what reacting, it is behaving. Do you know what Stanislavski said about acting? Please, ee viskey petti 100 thavane than ennodu prasangikkunnu. Innittu than endru nalloru vesham pradeshikkunnu Rajappa. Udayan sir, Madhumati amma setti nodi poi. Aarude amma? Aarude amma alla, Madhumati amma. Sir nenna manasilayille, production manager Vijayan Varkada director KP nanappante setti nu varunada oru athyavashya karyam. Sir onnu ingottu vannal സാറ് സാങ് എടുത്തോണ്ട് നിക്കായിരുന്നു. മധുമതി അമ്മ പാടുന്നതായിട്ടാണ് സാങ്. സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതി അമ്മ അച്ഛനെ വിളിച്ച് പറയുവാ ഞാൻ പോണെന്ന്. ദിഗ്ഗൂരി എറിഞ്ഞാച്ച ആളുകാറി കയറി ഇങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിക്കുവാ. എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതി അമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആ അമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയ മർക്കല സാറ് തൽക്കാലം പോ. അയ്യോ എന്റെ പൊന്നു, ഉദയൻ സാറ് ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല. ക്രിസ്മസ് അടുത്ത വർഷം വരുമല്ലോ. അങ്ങനെ പറയല്ലേ സാറേ, ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയും വെച്ചിട്ട്. സാരമല്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെയല്ലേ സാറേ. തന്നെ പോലുള്ള ആളുകളല്ലോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടുക. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടത്. അയ്യോ, നാണപ്പൻ സാറ് തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്. സാറ് റെക്കമെൻഡേറ്റാണല്ലോ മധുമതി അമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതി അമ്മ കേൾക്കും. അല്ലാതെ സിനിമാ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയില്ല. നേര് പറഞ്ഞാൽ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ഒരു പിടിയില്ല, പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ട് എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്ക്. എം ജി ആർ 65 വയസ്സിൽ വിഗ്ഗും വെച്ച് കാമുകന്റെ വേഷം ചെയ്തില്ലേ? എനിക്ക് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ പോട്ടെ, എന്റെ തിരക്കഥ ഇങ്ങ് തരൂ ബാലൻ സാറേ. രാജപ്പ, ഒന്നാം തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസ്വരും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. എം ടിയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് ഇതെഴുതിയ രാജപ്പന് മലയാളത്തിലെ നമ്പർ 1 തിരക്കഥാകൃതാവാൻ പറ്റും. രാജപ്പൻ എഴുതുന്ന എല്ലാ തിരക്കഥയും ഞാൻ സിനിമയാക്കുകയും ചെയ്യും. ഈ ഒരെണ്ണം തന്നെ ഒപ്പിച്ചെടുത്തതിൻ്റെ പാട് എനിക്കേ അറിയൂ. ബാല സാർ തിരക്കഥ തരുന്നുണ്ടോ? രാജപ്പൻ പറയുന്ന മനസ്സിലാക്ക. ഈ രവി ഒരുപാട് സങ്കീർണമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കേണ്ട കഥാപാത്രമല്ലേ? ആ സങ്കീർണത എഴുതി ഉണ്ടാക്കിയത് ഞാനല്ലേ. അപ്പൊ അത് അഭിനയിക്കാനും എനിക്ക് സാധിക്കും. ഐ നോ ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്, ഇറ്റ് ഈസ് ബിഹേവിംഗ്. യു നോ വാട്ട് സ്റ്റാനിസ്ലാവ്സ്കി സെഡ് അബൌട്ട് ആക്ടിംഗ്. ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാ ഞാനും ഈ പണിക്ക് ഇറങ്ങിയത്. പ്രധാൻ സാർ, ഒരു മിനിറ്റ് വന്നേ. ഇവിടെ എന്ത് രഹസ്യം? പ്ലീസ് സാർ, എന്റെ തിരക്കഥ താന്ന് നിക്കലായപ്പ. ഇനി എനിക്ക് സിനിമയാക്കാൻ പറ്റുമോ ഇല്ലയോ? അതിനി എങ്ങനെ നടക്കൂതയാ? മതി, അതറിഞ്ഞാ മതി. എന്താ ഒരു ശബ്ദം കേട്ടത്? കുറ്റം ചെയ്തത് ഞാനാണടാ. വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ എൻ്റെ മുറിയിൽ കയറ്റി താമസിപ്പിച്ചു. പക്ഷേ ഇതുപോലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തിരക്കഥയല്ല, എന്റെ ജീവിതമാണ് നീ തട്ടിപ്പറിച്ചെടുത്തത്. ഇനി ആരോട് നീ ഇങ്ങനെ ചെയ്തോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സാന്തോമിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയില ഞാൻ വിവരം അറിഞ്ഞത്. ഉദയേട്ടന് ഓർമ്മയുണ്ടോ അന്ന് ഈ സിനിമയുടെ പൂജ കഴിഞ്ഞ് മടങ്ങുമ്പോ നമ്മൾ റോഡിൽ വെച്ച് കണ്ടത്? ഞാൻ കഥ പറയാന്ന് പറഞ്ഞിട്ട് ഉദയേട്ടൻ നിന്നില്ല.
അന്നത് കേട്ടിരുന്നെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പൂജ കഴിഞ്ഞ് രണ്ടാഴ്ചക്ക് ശേഷമല്ലേ ഷൂട്ടിംഗ് തുടങ്ങിയത്? അയ്യോ, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെറു നടക്കില്ലായിരുന്നല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അയാളെ പോയി തല്ലിയതുകൊണ്ട് എന്താ പ്രയോജനം? അത് തന്നെയാണ് ഞാനും ഉദയനോട് ചോദിച്ചത്. ഒരു മോഷണം നടന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ പോവും. ഭാസ്കരൻ എഴുതിയ തിരക്കഥ പോയപ്പോൾ അങ്ങനെയാണോ ചെയ്തത്? ഗാലറിയിലിരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എൻ്റെ എത്രയോ മാസത്തെ ആലോചന, എൻ്റെ സ്വപ്നം, എൻ്റെ ആദ്യത്തെ സിനിമ എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ? എന്റെ വളർച്ചയിൽ അസൂയമുത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്? എന്റെ 7 പടങ്ങളല്ലേ വരി വരിയായി സൂപ്പർ ഹിറ്റ് ആയത്? പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ? അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അവർ കല്ലെറിയുക മാത്രമല്ല, എന്റെ പടം ഓടുന്ന തിയേറ്ററുകളിൽ കാശ് കൊടുത്ത ആളുകളെ കയറ്റി കൂവിക്കുകയുമാണ്. പക്ഷെ പ്രശ്നമില്ല, എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. താങ്കളുടെ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലോ, പേരുകളൊന്നും ഓർമ്മയിലില്ല. സംവിധായകൻ ആരൊക്കെയാണ്? ആര് സംവിധാനം ചെയ്താൽ എന്താ, ഞാനല്ലേ അഭിനയിക്കുന്നത്. എന്റെ ആരാധകർക്ക് 2.5 മണിക്കൂർ നേരെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കണം, കൂളിംഗ് ഗ്ലാസുകൾ മാറ്റി മാറ്റി വെക്കണം, 2-3 നായികമാര് എന്നെ ഇങ്ങോട്ട് പ്രേമിക്കണം. അല്ലാതെ സംവിധായകനാര് എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. രണ്ടു ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീർപ്പ് മുട്ടി. പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ കഥാപ്രസംഗം നടത്തി എന്റെ തൊണ്ടയിലെ വെള്ളവും പറ്റി. എന്തെങ്കിലും ശരിയായോ? എവിടെ ബേബിക്കുട്ടനായി പിണങ്ങ എന്തിനാ ഉദയേട്ട? പിണങ്ങാനോ? ആര് പറഞ്ഞു? ബേബിക്കുട്ടൻ ഇവിടെ വിളിച്ചു, അഡ്വാൻസ് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് പിണക്കാണോ? കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് രാജപ്പൻ അഭിനയിക്കുന്നല്ലേ നല്ലത് എന്നൊക്കെയാ ബേബിക്കുട്ടൻ പറയുന്നേ. മധു, ബേബിക്കുട്ടൻ മാത്രമല്ല ഞാൻ കഥ പറഞ്ഞ എല്ലാ വഷളന്മാരും അത് തന്നെ പറയുന്നത്. പടം ചെയ്തില്ലെങ്കിൽ ആരും തലവെട്ടി കളയൊന്നുമില്ലല്ലോ. കള്ളൻ രാജപ്പൻ എന്റെ പടത്തിൽ നായകൻ. ഞാൻ അയാളുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നു, നല്ല രസാ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടറോ കലക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമായിരുന്നു. കലയോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും ഞാൻ 1-ാം റാങ്ക്കാരനായിരുന്നല്ലോ. പിന്നെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻ. അപ്പോൾ സരോജ് സർ ഒന്ന് ഓഫ് ചെയ്യുമോ? ചുമ്മാ വഷളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. നമുക്ക് റെസ്റ്റോറന്റ് കയറി വല്ലതും തട്ടി അയച്ച് മുറിയിലോട്ട് പോവാം. ആ ബേബിക്കുട്ടൻ വന്നത് എന്തിന്? ഡേറ്റിന് അല്ല, എന്താ ഹോട്ടലിൽ കാണാനോ? അയ്യോ, റെസ്റ്റോറന്റ് ഇവിടെ അല്ല, അവിടെയാ. ആ ബേബിക്കുട്ടനോട് ഞാനൊന്ന് സംസാരിച്ചു, 7 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ആരാ ഡയറക്ടർ? ആരായാലും എന്താ, ഇനി പുറത്തുള്ള നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്താൽ ശരിയാവില്ല. സരോജ് പച്ചാളം കമ്പനീസിന്റെ പടങ്ങൾ മാത്രം മതി. ഈ പകട്ടൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം? ലാസ്റ്റ് ഇറങ്ങിയ മുന്താണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ടം കീറുമെന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം. അതിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം ഇങ്ങി പോരും. മേക്കപ്പ് ഇട്ടാൽ പോലും രാജപ്പന് നല്ല പ്രായം തോന്നുന്നുണ്ട്, ചുളിവും വീണിട്ടുണ്ട്. എത്ര കാലം നായകനായി നിൽക്കാൻ പറ്റുമെന്ന. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങുന്നതാണ് ബുദ്ധി. എന്ത് സൈഡ് ബിസിനസ്? അച്ചാറും മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും വരണം. ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല. നമസ്കാരം, ഇരുന്നോട്ടെ. ഡേറ്റ് പേടിക്കണ്ട, ഞാനിപ്പോ വന്നത് ഡേറ്റ് ചോദിക്കാനൊന്നും അല്ല. നമ്മള് തമ്മിൽ പല പ്രാവശ്യം കണ്ടു സംസാരിച്ചു, പക്ഷേ എന്റെ ഹൃദയം തുറക്കാൻ അപ്പോഴൊന്നും സാധിച്ചില്ല.
ഞാൻ സരോജിന്റെ വലിയൊരു ആരാധകനാണ്. എന്റെ അച്ഛൻ ബോംബെയിലെ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഞാനും അമീർ ഖാനും. അവൻ വലിയ സ്റ്റാറായി. എടാ ബേബി, നീ എന്നെ വെച്ചൊരു ഹിന്ദി പടം എടുക്കടാന്ന് പലതവണ എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളതോ? എന്നിട്ടും ഞാൻ അമീറിന്റെ ആരാധകനല്ല, കാരണം ഞാൻ സ്നേഹിക്കുന്ന ഒരു കലയാണ്. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. സർ, സർ, ഇതിനകത്ത് സ്മോക്കിംഗ് പാടില്ല. ഓക്കേ. പച്ചാളം, ഈ ഹോട്ടലിന്റെ മുതലാളിയെ വിളിച്ച് ഇവനെ ഇപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യാൻ പറ. ഓക്കേ. പ്രഗത്ഭന്മാരായ ഒട്ടനവധി നടന്മാർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഭാവാവിനെയും ചുരുക്കി പറഞ്ഞാൽ അഭിനയത്തിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഈ സരോജ്. ഒരു ഡോറി കൂടെ കയറി പോയി കഴിഞ്ഞാൽ സകല സാധനമായിട്ട് ഇറങ്ങി പോരാ. പക്ഷേ ഒരാരാധകൻ എന്ന നിലയിൽ എനിക്ക് വലിയൊരു വിഷമം. ഓണറല്ല, ഇനി കിട്ടുന്നില്ല. ആണോ? അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്മിസ് ചെയ്യാം. എന്ത് വിഷമമുണ്ടെന്ന്? സരോജിന് ഇതുവരെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല, സ്റ്റേറ്റും കിട്ടിയിട്ടില്ല. ആ കുറവ് നമുക്ക് നികത്തണം. ഈ അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിൽ കയറി അഭിനയിക്കാൻ കിട്ടുന്ന സാധനമല്ല. അതിന് പറ്റിയ ഒരു കഥയുണ്ടാക്കാം. അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. സരോജിന് എങ്ങനെയാ, ഈ അവാർഡിൽ താല്പര്യമില്ല? ഇല്ലെന്നോ? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സരോജ് സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ ജൂറി ചെയർമാൻ. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്. പച്ചാളം, ഞങ്ങൾ കഥയുണ്ടാക്കി എന്ന് പറഞ്ഞത് ആരൊക്കെ? അത് ഞാനും എന്റെ ഒരു സുഹൃത്തും. അതാര്? നിങ്ങൾ തമ്മിൽ അറിയും. ഈ പഴയ കാര്യങ്ങൾ മനസ്സിലിട്ടോണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അവനത് മറന്നു. ഉദയനെ പറ്റിയാ ഞാൻ പറഞ്ഞു വരുന്നതേ. അങ്ങനെ വരട്ടെ. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. എന്റെ കൺമുന്നിലിട്ട് അവൻ ഈ സരോജ് സാറിന്റെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത്. അവന്റെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ കഥ മോഷ്ടിച്ചെന്ന് അവൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു. പക്ഷെ സത്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാനും അവനും ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് കഥ. അതെങ്ങനെ അവന്റെ മാത്രം കഥയാവും? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ല. അവന്റെ പേര് ഇനി ഇവിടെ പറഞ്ഞാൽ ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് സാറ് പറയും. അയാൾ ഫ്രെയിമിലേക്ക് നോക്കി. ബസ് ലേറ്റ് ആണ്, മഴ ഈവനായില്ല. അയാൾ ഇറങ്ങിയിട്ട് കുട്ടികൾ കയറിയാ മതി. പ്രൊപ്പല്ലർ കുറച്ച് ഡെയിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. Okay, everybody back to position. On spot. ഉദയാ, ഞാൻ മധുമതിയെ കണ്ടിരുന്നു. തനിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഷൂട്ടിംഗിന്റെ ഇടയിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. Come on, here we go. രാജപ്പനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഒരു വശത്ത്, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനിടയിൽ ഇത് തീരുമെന്നുള്ള വേവലാതി വേറെ. അപ്പോഴാണ് താൻ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. തനിക്കെല്ലാം അറിയാമല്ലോ. കല്യാണത്തിന് മുമ്പ് അവളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എന്നോടവൾ ഉപദേശം ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് നിർണായകമായ ഒരു സന്ദർഭം വന്നപ്പോൾ സ്വയം തീരുമാനമെടുത്തു. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. പക്ഷേ മധുമതി. വേണ്ട റഫി, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അസ്വസ്ഥതയാണ്. പ്ലീസ്. ഈ ഫിലിം സിറ്റി ഗംഭീര സ്ഥലം തന്നെ. ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് കറങ്ങി. കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചാലൊന്ന് ആലോചിക്കുക. എന്നെ ഷൂട്ടിംഗ് തീരാൻ ഇത്ര വൈകാറുണ്ടോ? ആ, ചില ദിവസങ്ങളിൽ. നിന്നെ കണ്ട കാര്യം അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഫോണിൽ അച്ഛൻ കരയുകയായിരുന്നു. എന്തായാലും സ്വന്തം മോളല്ലേ, എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതൊരച്ഛനും. നിന്റെ പണം കൊണ്ടാണ് വീടുണ്ടാക്കിയത്, കാറ് വാങ്ങിച്ചത്. അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നീ വീട്ടിലേക്ക് വരണം. അറിവുകേട് കൊണ്ട് ഞങ്ങൾ വല്ല തെറ്റും നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലതൊന്നും ആവർത്തിക്കില്ല. പിന്നെ ഒരു കല്യാണം ശരിയായില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നല്ല സാമ്പത്തിക ശേഷിയും നിന്നെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ വേണം നീ ജീവിക്കാൻ. അല്ലാതെ അതുപോട്ടെ. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദയേട്ടനിൽ നിന്ന് അകന്നത്. ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഉദയേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് ആരുമുള്ളൂ.
അല്ലെങ്കിലും മധുമതി ഒരു പാവം കുട്ടിയാ, അതുകൊണ്ടല്ലേ അവന്റെ വലയിൽ വീണത്. അവൻ വേന്ദ്രനല്ലേ വേന്ദ്രൻ. ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുന്ന പടത്തിലല്ല അവന്റെ ശ്രദ്ധ. നായികയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിയില്ലേ, അവളുടെ പുറകെയാ. ആണോ? പിന്നല്ലാതെ. എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ അവനെ. മധുമതിയോടുള്ള സ്നേഹം കൊണ്ടാണോ അവൻ അവളെ കല്യാണം കഴിച്ചത്? അല്ല, അഭിനയിപ്പിച്ച് പണമുണ്ടാക്കാലോ എന്ന് കരുതിയാ. പക്ഷെ കല്യാണത്തിന് ശേഷം മധുമതി അഭിനയിക്കില്ലെന്ന് പറഞ്ഞു, അപ്പൊ ആളിനെ അങ്ങോട്ട് ഒഴിവാക്കി. അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് സിനിമയിൽ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്ന ലാഘവത്തോടെ അല്ലേ ആളുകൾ കല്യാണം കഴിക്കുന്നതും സെപ്പറേറ്റ് ആവുന്നതും ഒക്കെ. മലയാളത്തിൽ ഇത്തിരി കുറവാണെന്ന് മാത്രം. അതിവിടെയും വരണം. മിസ്റ്റർ ദിനേശൻ, താങ്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ പല ബിസിനസ്സുകളും നോക്കി നടത്താൻ ഇപ്പൊ ആളില്ല. സിനിമാ പ്രൊഡക്ഷൻ, എസ്റ്റേറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായിട്ട് നമുക്കങ്ങനെ അങ്ങനെ. ഞാൻ മറയില്ലാതെ പറയുകയാണ്, ആദ്യമേ മധുമതിയോട് എനിക്ക് ആരാധനയായിരുന്നു. ഒരുമിച്ച് അഭിനയിച്ച നാളുകളിൽ സ്നേഹമായത് വളർന്നു. പക്ഷെ അതിനിടയിൽ അവൻ കയറി വന്നെല്ലാം കുഴപ്പത്തിലാക്കി. ബട്ട് സ്റ്റിൽ ഐ ലവ് ഹെർ. ഐ റിയലി ലവ് ഹെർ. വലപ്പുല മുലക്ക വദലനുലേ ധരികേരാനി അന്ന ചെലിയ നിന്നു വിടുവനുലേ. അല്ലരി ചൂപ്പുത്ത പൊമ്മനി അന്നിന നിന്നു നേ വിടി പോനുലേ. കരളേ കരളിന്റെ കരളേ കിളിയെ വെറുതേ നിന്നു കിളുങ്ങാതെ. കാച്ചിയ പപ്പടമാവുമ്പോ എയർപോർട്ടിലുള്ളവന്മാര് തട്ടുകയും മുട്ടുകയും ചെയ്ത് പപ്പടം പൊടിഞ്ഞു പോകില്ലേ. മിസ്റ്റർ സരോജ്, ഫ്ളാറ്റിന് താഴെ ചെറിയൊരു സീനുണ്ടല്ലോ, അതിപ്പോ എടുത്തില്ലെങ്കിൽ ഫ്ളാറ്റിലെ സീൻ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാ. അതിലും വലിയ കാര്യങ്ങളാ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പൊറോട്ടയും പപ്പടവും എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇതെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് വത്സൻ കൊണ്ടോട്ടി, ബെൻസ് മാത്യു, കുരിയച്ചൻ തുട്ടി. അപ്പൊ നമ്മുടെ പപ്പട ഫാക്ടറിയും പൊറോട്ട ഫാക്ടറിയും ഒരേ കെട്ടിടത്തിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അത് അപകടമാണ്. പൊറോട്ടയുടെ മൈദാമാവും പപ്പടത്തിന്റെ ഉഴുന്നുമാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാം കുഴഞ്ഞു കുഴഞ്ഞു. ഗൾഫിൽ എത്ര മലയാളികൾ കാണും? കൃത്യമായിട്ട് അറിയില്ല, ഒരു 10-25 ലക്ഷം കാണാതിരിക്കില്ല. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പൊറോട്ട ആവുമ്പോ എല്ലാ മലയാളികളും വാങ്ങിച്ചോളല്ലേ. സംശയമുണ്ടോ? സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ പൊറോട്ട ആവുമ്പോ ഒരു ഗൾഫ് മലയാളി മിനിമം 2 പൊറോട്ട വെച്ചത്. അതെ അതെ. അപ്പൊ തന്നെ ദിവസം 50 ലക്ഷം പൊറോട്ട വേണ്ടി വരും. ഇത്രയും പൊറോട്ട ദിവസേന നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഷോട്ട് അങ്ങ് എടുക്കാരുന്നു. ഞാൻ പൊറോട്ട തിന്നുന്ന ഫോട്ടോ എടുക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. അത് ഈ പാക്കറ്റിന്റെ പുറത്തൊട്ടിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ വരൂ. അപ്പൊ നമുക്ക് ഫോട്ടോ അങ്ങ് എടുത്തേക്കാം അല്ലേ? അവൻ ഉടനെ ഒന്നും വരുന്ന ലക്ഷണമില്ല. ആ പാഷാണം പച്ചാളവും ഏതോ കുറെ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുപ്പും ചർച്ചയൊക്കെ. അവന്റെ അമ്മൂമ്മയുടെ ഒരു പൊറോട്ടയും പപ്പടവും. അരമണിക്ക് ഒന്നാം ഡേ ലൈറ്റ് പോവും. 19-ാം തീയതി പടം ഇറക്കണം. പറഞ്ഞിട്ട് എന്താ കാര്യം? വിളിച്ചിട്ട് വരണ്ടേ? കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവൻ അറിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അവന്റെ 2 പടവും പൊളിഞ്ഞു. എന്നിട്ടും തെമ്മാടിത്തത്തിന് ഒരു കുറവില്ല. ഒരു കാര്യം ചെയ്യാവുതയ, റഫീക്ക് തല്ലുന്ന സീൻ പിന്നെ എടുക്കാം. ഗായത്രിയുടെ ഡേറ്റ് തീരുകയാണ്, അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റിനകത്ത സീൻ ആദ്യം എടുക്കാം. രഞ്ജി, ലൊക്കേഷൻ ഷിഫ്റ്റ്. മാലേട്ടനെ മരണത്തിലേക്ക് തള്ളിവിടാൻ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതും താൻ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചു. ഇപ്പോൾ എല്ലാം ബോധ്യമായി. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, എന്നെ അപായപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്. കരച്ചിലൂടെ വീണ്ടും, എന്റെ ബാലേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. റൂഥയ ദേവി, നീചനാണ് താൻ. താൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, ബാലേട്ടൻ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞ ദേവി താഴേക്ക് ചാടുകയാണ്. ഇതാണ് ഇപ്പൊ എടുക്കാൻ പോകുന്ന സീൻ. അല്ല, ഭർത്താവിനെ വകവരുത്തി ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വില്ലൻ വേഷമാണോ സാറിന് പടത്തിൽ? ഈ സീൻ കണ്ടാൽ ലേഡീസ് ഓഡിയൻസ് കാറി തുപ്പും. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ പി എ തിരക്കഥ വായിച്ചതാണല്ലോ, അവൻ ഒന്നും പറഞ്ഞില്ല. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെ ഒരു പെണ്ണ് കയറി ഒന്ന് നീചനെന്ന് വിളിക്ക്. തിരക്കഥ വായിക്കാൻ ഞാൻ തന്നതാണ്, വായിക്കാത്തത് എന്റെ കുറ്റമല്ല. അലഞ്ഞ് കഥയറിയാതെ ഒരു സീൻ മാത്രം നോക്കി കഥാപാത്രത്തെ വിലയിരുത്തരുത്. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? അങ്ങനെയാണെങ്കിൽ മുഴുവൻ കഥ അറിഞ്ഞിട്ട് ബാക്കി അഭിനയിക്കാം. ഫുൾ തിരക്കഥയായിട്ട് മുറിയിലോട്ട് വാ.
ആദ്യം മുതൽ വായിക്ക് കേൾക്കട്ടെ. ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തവരുടെ മുമ്പില് ഇത് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? സത്യത്തിൽ ഇവരെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെ എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ തിരക്കഥ തിരുത്താൻ വേണ്ടിയാ. എന്റെ പല ഹിറ്റ് സിനിമകളുടെയും തിരക്കഥ തിരുത്തിയത് ഇവരാ. എങ്കിൽ പിന്നെ എന്തിനു തിരുത്തൽ മാത്രമാക്കുന്നു? ഇയാളുടെ മൊത്തം തിരക്കഥകളും ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചാ പോരെ. എന്താ വിളിച്ചത്? ഇയാളെന്നോ? ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ കയറി ഇയാളെന്ന് വിളിക്കാൻ താൻ ആരടോ? ഞാൻ പിന്നെ വരാം. താൻ പിന്നെ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇവരെ കൊണ്ട് തിരുത്തി എഴുതിച്ചിട്ടേ ഞാനിനി അഭിനയിക്കുന്നുള്ളൂ. നല്ലതുപോലെ ആലോചിച്ചും ഉറക്കമിളച്ചും കഷ്ടപ്പെട്ടുമാണ് ഞാനിത് എഴുതി ഉണ്ടാക്കിയത്. അത് വഴിയേ പോകുന്നവരെ കൊണ്ട് തിരുത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാടോ വഴിയേ പോകുന്നവർ? സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെന്തിനാ നമ്മൾ തമ്മിലൊരു തർക്കം? തൻ്റെ ആദ്യത്തെ സിനിമയല്ലേ ഇത്. താൻ എഴുതി വെച്ചതൊക്കെ കറക്റ്റാണെന്ന് ഞങ്ങൾ സമ്മതിക്കണമെങ്കിൽ താൻ നേരത്തെ പ്രൂവ് ചെയ്ത് ഡയറക്ടർ ആയിരിക്കണം. ഞാൻ തർക്കത്തിനല്ലെന്ന് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെടുക ഒരു സിനിമ എടുക്കാൻ. ഒരുപാട് അനുഭവിച്ചു. ഇനി എന്നെ ദ്രോഹിക്കാൻ വന്നാലോ? ആനന്ദാ ഭീഷണിപ്പെടുത്തണം, മര്യാദയ്ക്ക്. വേണ്ട വേണ്ട. ഒത്തിരി ഒത്തിരി സഹിച്ചവനാ ഞാൻ. ഇനി വയ്യ, ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും. എന്ത് പറ്റി? തുടങ്ങിയില്ലേ ഇതുവരെ? എങ്ങനെ തുടങ്ങാനാ? 8 മണി മുതൽ എല്ലാ ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുക. സൂപ്പർ സ്റ്റാർ വരണ്ടേ? ആനയിച്ചു കൊണ്ടുവരാൻ പോയ വിജയം വർക്കലയും കാണാനില്ല. കർത്താവേ, 4-5 സീനൊന്നും തീർക്കണ്ടല്ലേ? ബേബിക്കുട്ടൻ അവിടെ മരിച്ചല്ലേ. ഇനിയും വൈകിയാൽ എല്ലാം അവതാളത്തിലാകുന്നു. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. സാറേ, കുറെ നേരം ഞാൻ താഴെ വെയിറ്റ് ചെയ്തു. കാണാതായപ്പോ മുറിയിലോട്ട് ഫോൺ ചെയ്തു, ആരും ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ഇന്നലെ രാത്രി തന്നെ ആര് സ്ഥലം വിട്ടെന്ന്. സാറിന് തരാനൊരു കത്തെഴുതി കൊടുത്തിട്ടാണ് അത്രേ പോയത്. അഹങ്കാരി, സൂപ്പർ സ്റ്റാറുകളോട് കളിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല, മനസ്സിലായോ? എന്നെ കത്തിച്ചാൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞ സിനിമകളിൽ കൂടിയെങ്കിലും എൻ്റെ പേര് നിലനിൽക്കും. പക്ഷെ നീയോ ആദ്യ ചിത്രം പുറത്തിറക്കാൻ കഴിയാത്തവനായി, ആരാലും അറിയപ്പെടാത്തവനായി നരകിച്ച് നരകിച്ച് ചാവും. ഗുഡ് ബൈ ഉദയഭാനു, ഗുഡ് ബൈ. ഉദയ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? വിശദമായി പറയേണ്ടതുണ്ട്. കഥ ഞാനന്ന് പൊളിച്ചെഴുതി. പേടിക്കണ്ട, പുതിയ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സരോജ് കുമാർ എന്ന നടൻ മരിച്ചു പോയിരുന്നെങ്കിലും നമുക്ക് ഈ സിനിമ പുറത്തിറക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. അവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഷോട്ടും 3 സീക്വൻസുകളും ഉണ്ട്. അതവനെ വെച്ച് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. 1 റഫീഖ് അവനെ തല്ലുന്ന ഒരേ ഒരു ഷോട്ട്, പിന്നെ ദേവിയെ കാണാൻ അവൻ ഫ്ലാറ്റിലെത്തുന്ന സീൻ. ദേവി താഴേക്ക് ചാടുന്നില്ലേ? അത്. പിന്നൊന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്, സമ്മതിക്കില്ലെന്ന് അവൻ ശാഠ്യം പിടിച്ചത് കാരണം മാറ്റിവെച്ച സീനല്ലേ അത്. പിന്നെ പേടിച്ചു വരേണ്ട, അവൻ സൈക്കിക്കാകുന്നത്. ഇതൊക്കെ അവനെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യും? ഞാൻ പലരെയും കൊണ്ട് പറയിപ്പിച്ചു നോക്കി, പക്ഷേ അവൻ്റെ സമ്മതത്തോടെ നടക്കില്ല എന്ന് എനിക്കറിയില്ലേ. പിന്നെങ്ങനെ? അതിൻ്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് സാധിച്ചെടുക്കാൻ ഒരു വലിയ സന്നാഹം തന്നെ വേണ്ടി വരും. മിനിമം 4 ക്യാമറകൾ, ഒരു ഫ്ലോർ മുഴുവൻ ലൈറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം. അതൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം ഉദയ. 19-ന് നമുക്ക് പടം റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉറപ്പ് എന്നോട് ചോദിക്കരുത്. അവനിവിടെ ഒരു പടം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. റഫീഖ്, അവൻ വിളിച്ചിട്ട് നിന്നില്ലെങ്കിലേ പിടിച്ചു വലിച്ച ക്യാമറ കാണുന്ന വിധം അടിച്ചോണം. അവൻ അവന്റെ ഡ്രസ് ഇട്ടിട്ടല്ലേ വരിക? ഡ്രസ് ചെയ്താലും കുഴപ്പമില്ല, അതേ ഡ്രസ്സിൽ തന്നെ നമുക്ക് ചേസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കണം. ആ താനന്ത ഇവിടെ
താനെന്തെവിടെ? ഞാൻ ഇവിടെ അവിടെ ഒരു ഫ്രണ്ടിനെ കാണാം. അത് നന്നായി. താന ഉദയന്റെ പടം ചെയ്യില്ലല്ലേ? കട്ടെ അൻപഴകൻ, അവൻ വന്നു കഴിഞ്ഞു. ഫ്ലാറ്റിന്റെ ഡോറിൽ തട്ടുന്ന സമയത്ത് ക്യാമറ സ്റ്റാർട്ട് ചെയ്തണം. ഓക്കെ ഓക്കെ സർ. ഫ്ലാറ്റിൽ ഗായത്രിയും രാജപ്പനും സംസാരിക്കുന്ന ഡയലോഗ്? ഡയലോഗ് പ്രശ്നമല്ല, അവൻ എന്ത് പറഞ്ഞാലും അവന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവരെ കൊണ്ട് നമ്മൾ മാറ്റി ഡബ് ചെയ്യിക്കും. ഫോളിങ്ങും അവന്റെ റിയാക്ഷൻസും കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. യെസ്. ഓക്കെ ഗായത്രി, ഡോർ തുറന്നോളൂ. ഹലോ. വരൂ സാർ. സാർ ഇരിക്കൂ. താങ്ക് യു. മധുമതി വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താണ്? രണ്ടാഴ്ച മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചു. പത്രത്തിൽ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓ മൈ ഗോഡ്, ഭർത്താവ് മരിച്ചെന്നോ? ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞതുപോലും എനിക്കറിയില്ലായിരുന്നു. പലർക്കും അതറിയില്ലായിരുന്നു. ഇറ്റ് വാസ് എ സൂയിസൈഡ്. ബാലകൃഷ്ണൻ എന്നായിരുന്നു പേര്. ഫിനാൻഷ്യൽ ആയിരുന്നു. ഒരു ഘട്ടം വരെ എല്ലാം സ്മൂത്ത് ആയിരുന്നു. ആരോ പിന്നിൽ നിന്ന് കളിച്ചതാ. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ഒരുമിച്ച് വന്ന പണം. ക്യാമറ 1 and 2 ഗെറ്റ് റെഡി. അതുകൊണ്ടാ. ബേഡ് ജൂനിയർ ആർട്ടിസ്റ്റ് എവരിതിങ് ഗെറ്റ് റെഡി. ഞാൻ പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നെ ഭയപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്റെ ബാലേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. നീചനാണ് താൻ. താൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, എന്റെ ബാലേട്ടൻ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട. ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറാണ്. We got it. Steady cam. Camera 3 and 4, police, everything get ready. Security, please close the gate. Cut it. Okay, move. Camera 3 and 4. Gypsy and bike. ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അവൾ വിളിച്ചു വരുത്തിയതാണ്. വേറൊരു പ്രശ്നമുണ്ട്. രായപ്പൻ ഇപ്പൊ നമ്മുടെ ഡമ്മി പോലീസിന്റെ കസ്റ്റഡിയിലാണല്ലോ. അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് അപ്പച്ചാളം ബാസിയെ മറ്റോ യഥാർത്ഥ പോലീസിന് കംപ്ലൈന്റ് കൊടുത്താ നമ്മൾ കൊടുങ്ങും. അതുകൊണ്ട് അവൻ സൈക്കിക്കായി മാറുന്ന ഷോട്ടുകൾ എത്രയും പെട്ടെന്ന് എടുക്കണം. പറഞ്ഞോളൂ, എങ്ങനെയാണ് പ്ലാൻ? കൃത്യം 7 മണിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റില് നമ്മുടെ കണ്ടിന്യൂറ്റി ഡ്രസ് ഇടിച്ച് അവനെ കൊണ്ടുവന്ന് തള്ളിയിടണം. പക്ഷേ സൈക്കിക്കായി മാറുന്നത് അവൻ അഭിനയിക്കണ്ടേ? വേണ്ട, അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആവാനുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
എല്ലാം കൃത്യമായി നടന്നാൽ അവൻ നിന്ന് കിടുങ്ങും, ഭയന്ന് നിലവിളിക്കും, ഓടും. എല്ലാ ആംഗിളിലും ക്യാമറകൾ വെച്ച് അത് ഷൂട്ട് ചെയ്യും. നമ്മുടെ ആളുകളെ ഇപ്പൊ തന്നെ ഫോൺ ചെയ്തിട്ട് 7 മണിക്ക് അവനെ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടി. ഓക്കെ. രാജപ്പ, കഥയിൽ വരുത്തിയ ചില ഭേദഗതികളോടെ ഞാൻ എന്റെ സിനിമ പൂർത്തിയാക്കി. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. ഈ മാസം 19 തന്നെ സിനിമ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് തന്നെ ശരിക്കും ഞാനൊന്ന് കാണുന്നുണ്ട്. എല്ലാ കണക്കുകളും അന്ന് തീർന്നു. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. എന്തായാലും മാറ്റിനോട് ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? അതൊക്കെ ശരിയാണ്, എന്നാലും ഒരെന്നാലും ഇല്ല, താൻ വന്നേ പറ്റൂ. സരോജ് കുമാർ പടം കാണാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് അത്രേ. ആണോ? അതൊരു പ്രശ്നമാവല്ലോ, ആൾക്കാരുടെ ശ്രദ്ധ സിനിമയിൽ നിന്ന് മാറി അവനിലേക്കാവോ? ചുമ്മാതിരി, പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ജനം അവനെ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരു കാര്യം ചെയ്യ്, അവിടെ എന്റെ കാറില്ലേ, അതെടുത്ത് ഉടനെ ഇങ്ങോട്ട് പോരുക. ഇല്ല, ഒന്നും പറയണ്ട. Thank you.
അറിയാതെടുത്തപ്പോ എന്തൊരു നവരസം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. ഗംഭീര പെർഫോമൻസ് ആണോ നടത്തിയിരിക്കുന്നത്? ഇത് സരോജ് കുമാറിന്റെ രണ്ടാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നല്ല വിഷയം. എന്റെ ആദ്യ വരവ് തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ചോണ്ടായിരുന്നു. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. എല്ലാത്തിനും മാപ്പ്. കഥകൾ കഴിഞ്ഞിട്ട് വരുവാ, അല്ലാതെ അഭിഹിതമൊന്നുമില്ല ഓടിച്ചിട്ട് പിടിക്കാൻ. കൺഗ്രാജുലേഷൻസ് വാസുകി, രാവണൻ എക്സലന്റ്. താങ്ക്സ്. പക്ഷെ കള്ളത്തരം പറയുന്നത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അന്ന് റിസോർട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ എന്റെ അടുത്ത് പറഞ്ഞു. രാമകൃഷ്ണൻ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്.